പക്ഷേ ചില കാര്യങ്ങൾ എനിക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കറന്റ് ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കറന്റ്ലി ഞാൻ ഒരാളുമായിട്ട് ഫക്ക് ചെയ്യാറുണ്ട്, അയാളുമായിട്ട് നല്ല രീതിക്ക് കളിച്ചോണ്ടിരിക്കുന്നു, അർമാദിക്കുന്നു എന്ന് പറയാം. ഞാനൊരു 26 ആയപ്പം, ഏജ് 26 ആയ ടൈമിൽ ഞാൻ കളിക്കാൻ തുടങ്ങിയതാണ്. നല്ല ആസ്വദിച്ച് കളിക്കാൻ, ഞാൻ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഒന്നും അല്ലായിരുന്നു. ജസ്റ്റ് എന്റെ ഫ്രണ്ട് വഴി എനിക്ക് പരിചയമുള്ള ഒരു ആളിനെയാണ്. ഹലോ, പറഞ്ഞോളൂ ശ്രുതി, പറഞ്ഞോളൂ. ആ ഫ്രണ്ട് വഴി പരിചയപ്പെട്ടതാണ്. അദ്ദേഹത്തിനെ കണ്ടു ഒരു ഒരു 6 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ അയാളിനോട് പിന്നെ പ്രേമം തുടങ്ങി. കളിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് അയാളിനോട് വല്ലാത്തൊരു പ്രേമമാണെന്ന്. പക്ഷെ കളിച്ചു തുടങ്ങിയപ്പോ എന്റെ പൊന്നെ മക്കളെ, അതൊരു സുഖമായിരുന്നു. എത്ര പൊസിഷൻ കാമസൂത്രയിൽ 264 എന്ന് പറയുന്ന പൊസിഷൻസ് ഉണ്ടെങ്കിൽ അതിന് നാലിരട്ടി കളിക്കാൻ തോന്നിയിട്ടുണ്ട്. അത്രയും പൊസിഷൻസ് ഒന്നും നമുക്ക് കളിക്കാൻ പറ്റില്ല, പക്ഷെ അതിന് നാലിരട്ടി നമുക്ക് കളിക്കാൻ പറ്റും. അത് എന്താ പറയാ, കാറിനകത്ത് ഫക്ക് ചെയ്യാൻ പറ്റും, ബാത്റൂമിൽ ഫക്ക് ചെയ്യാൻ പറ്റും. എന്ത് എപ്പോഴൊന്നുമില്ല, നമുക്ക് കിട്ടുന്ന സ്മോൾ സ്മോൾ പ്ലേസിലാണെങ്കിൽ ഞാൻ ഫക്ക് ചെയ്യാൻ കിട്ടിയ ഞാൻ ഫക്ക് അതിന് പറ്റിയൊരു പാർട്ണറാണ് എന്ന് പറഞ്ഞാ ആള് എന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കും. ആള് അത്രയ്ക്ക് നല്ല കളിക്കാരനാണെന്നും കൂടെ പറയാം, ഒരു കളിക്കാരൻ എന്ന പേര് ഞാൻ ആളുടെ പ്രത്യേകിച്ച് ആളെനിക്ക് പറയും നീ നല്ല കളിക്കാരിയാണ്. ഞാൻ ചുമ്മ പറയില്ലേ, കാരണം ഇതിന് മുമ്പുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ നല്ല കളിക്കാരി അല്ല എന്നാണ് പറഞ്ഞത്. ഇത് ഈ എക്സ്പീരിയൻസ് വേറെ സിനിമയിലുണ്ടല്ലോ കളിക്കാരൻ. ഇത് പക്ഷെ അങ്ങനെയല്ല കേട്ടോ, പക്ഷെ എന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കും, എന്റെ എല്ലാ സപ്പോർട്ടിനും കൂടെ നിൽക്കും. സി ഏതൊക്കെ പൊസിഷൻസ് വേണമെന്ന് തോന്നും ആ പൊസിഷൻസ് കളിക്കും, എന്തൊക്കെ ചെയ്യാൻ തോന്നും, ഡെക്കറേഷൻ വേണമെങ്കിൽ ഡെക്കറേഷൻ. അപ്പൊ മനസ്സിലായില്ലേ എന്തൊക്കെ ഡെക്കറേഷൻസ് ആണ് അതിൽ വേണ്ടതെന്ന്, പുസി ഡെക്കറേഷൻസ് അല്ലെങ്കിൽ അങ്ങോട്ട് എന്തൊക്കെ ഡെക്കറേഷൻസ് വേണം അത് അങ്ങോട്ട് കോമൺലി നമ്മൾ എല്ലാം ഷെയർ ചെയ്യും ഓപ്പൺലി എന്ന് പറഞ്ഞ ഒരു വേണമെങ്കിൽ ചോദിക്കാറുണ്ട്, പാർട്ട്ണറിനോട് ചോദിക്കാറുണ്ട് വേറെ ആരെങ്കിലും ഫക്ക് ചെയ്യണോ, അങ്ങോട്ട് ഇങ്ങോട്ട് ചോദിക്കാറുണ്ട് ഫക്ക് ചെയ്യണോ എന്ന്. ഞാൻ ഇല്ല, ഇപ്പൊ പ്രസന്റ് വരെ എനിക്ക് തൽക്കാലം തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് ഞാൻ സത്യം പറഞ്ഞ ഒരു ലൈഫിൽ നിന്ന് വേറൊരു ലൈഫിലേക്ക് വന്നപ്പം മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ജീവിതം ചുമ്മാ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് മീൻസ് വേറെ കാര്യങ്ങൾ കൊണ്ട് ഈ സെക്സ് എന്ന് പറയുന്ന ആദ്യമൊക്കെ എനിക്ക് സത്യം പറഞ്ഞ എന്റെ കുടുംബത്തിൽ പറഞ്ഞ കൊച്ചായോണ്ട് എനിക്കിത് പുറത്ത് പറയാൻ പേടിയായിരുന്നു. ഈ സെക്സ് ഷോ സെക്സിനെ കുറിച്ച് ആർക്കെങ്കിലും ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ പിന്നെ ആ ഒരു പേടി ഒരു മാറിയൊരു സെക്ഷനുണ്ട്, പിന്നെ മനസ്സിലായി സെക്സ് നമ്മളായിട്ട് തന്നെ ആസ്വദിക്കാൻ പറ്റും. ആസ്വദിച്ച് വന്നപ്പോഴാണ്, ഒരു വർഷമൊക്കെ കഴിഞ്ഞു, ഒരു രണ്ട് വർഷമൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സെക്സ് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പൊ ഞാൻ ആലോചിച്ച്, ഞാൻ ഈ 18 വയസ്സിലൊക്കെ എന്ത് ചെയ്തോണ്ടിരുന്നെന്ന്, ചുമ്മാ വെറുതെ ഇരുന്ന് ആ സമയം കൊണ്ട് ആ ഒരു 8 വർഷത്തോളം എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചുമ്മാ ഒരാളുടെ പിന്നാലെ നോക്കി നടന്നിട്ടൊന്നും കാര്യമില്ല. സെക്സ് ആസ്വദിക്കാൻ കിട്ടിയ പ്രേമൊന്നും നോക്കരുത്, കേറി അങ്ങ് ഫക്ക് ചെയ്യാ. അത് കഴിഞ്ഞു.